വഴിക്കടവ് പഞ്ചായത്തിൽ വാക്സിനേഷനിൽ വ്യാപകമായ ക്രമക്കേടുകളെ ചോദ്യം ചെയ്തതിനെതിരെ കള്ളക്കേസ് കൊടുത്തു എന്ന് ആരോപണം. കഴിഞ്ഞ ദിവസം ഗൈഡൻസ് സ്കൂളിൽ വെച്ച് നടന്ന വാക്സിനേഷൻ ക്യാമ്പിലാണ് സംഭവം നടന്നത്. സി പി കുഞ്ഞുമുഹമ്മദ് എന്ന സി പി എം പ്രാദേശിക നേതാവ് 11 വാർഡ് ജനപ്രതിനിധി റിഹാനത്തിന് അസഭ്യം പറയുകയും മർദ്ദിക്കുകയും ചെയ്തു എന്നാണ് പരാതി. ഇതിനെതിരെയാണ് സി പി എം പ്രാദേശിക നേതാക്കൾ രംഗത്തെത്തിയിരിക്കുന്നത്. വ്യാപകമായ ക്രമക്കേടുകളാണ് വഴിക്കടവ് പഞ്ചായത്തിൽ വാക്സിനേഷനുമായി നടക്കുന്നത് എന്നിവർ ആരോപിച്ചു. വഴിക്കടവ് ഗ്രാമപഞ്ചായത്തിലെ കുടുംബാരോഗ്യത്തിൽ ആരോഗ്യ കേന്ദ്രത്തിൽ വാക്സിൻ വിതരണവുമായി ബന്ധപ്പെട്ട് നടന്ന ഒരു വിഷയത്തിൽ അത് വളരെ ഗുരുതരമായ ക്രമക്കേടുകളാണ് വാക്സിൻ വിതരണത്തിൽ കഴിഞ്ഞ കുറേ കാലങ്ങളായി വഴിക്കടവ് ഗ്രാമപഞ്ചായത്ത് ഭരണസമിതി നേതൃത്വത്തിൽ നടത്തുന്നത്. അതിൽ നടന്ന ക്രമക്കേടുകളെ സ്വാഭാവികമായിട്ടും നമ്മുടെ ഒരു വഴിക്കടവ് പഞ്ചായത്ത് മുണ്ട ഇ പി എമ്മിൻ്റെ മുണ്ട ബ്രാഞ്ച് ചോദിക്കുമ്പോൾ ഇ പി കുഞ്ഞുമുഹമ്മദ് അത് ചോദ്യം ചെയ്യുകയും അത് സ്വാഭാവികമായി അവിടെ ജനങ്ങൾക്ക് വേണ്ടി അവിടുത്തെ സാധാരണക്കാരായ ജനങ്ങൾക്ക് വേണ്ടി അദ്ദേഹം അത് ആ ചോദ്യം ചെയ്യുകയാണ് ഉണ്ടായത്. അതിൽ ആ ചോദ്യം ചെയ്യുന്നതിൽ പ്രതിഷേധിച്ചിട്ട് അവർ അതിനെ മറികടക്കാൻ വേണ്ടി ആ സ്വന്തം തെറ്റ് മറച്ചു വെക്കുന്നതിന് വേണ്ടിയിട്ട് അവരുടെ വാർഡ് മെമ്പറുടെ പേരിലും ഒരു വനിതാ മെമ്പറെ ഉപയോഗിച്ചുകൊണ്ട് വാർഡ് മെമ്പർ മെമ്പറെ കൈയേറ്റം ചെയ്തു അടിച്ചു എങ്ങനെ എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം വഴിക്കടവ് ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് പറ്റി ഒരു കള്ളക്കേസ് ഇന്ന് കൊടുത്ത് അദ്ദേഹത്തിൻ്റെ പേരിൽ കേസെടുത്തിരിക്കുകയാണ്. അതിന്ന് പല പത്രങ്ങളിലും അത് വന്നിട്ടുണ്ട്. ഇത്തരം നടപടികളിൽ സ്ത്രീ എന്നുള്ള രീതിയിൽ സ്ത്രീകളുടെ അവകാശങ്ങൾ ദുരുപയോഗം ചെയ്തുകൊണ്ട് ഇപ്പോൾ നേരത്തെ നമുക്കറിയാം ഇവിടെ രമ്യ ഹരിദാസ് നേരത്തെ ചെയ്തത് കോൺഗ്രസ് വൈദ്യ ഇത്തരം കാര്യങ്ങൾ സാധാരണ ഇത്തരം സ്ത്രീകൾക്കുള്ള അവകാശം അത് ഇങ്ങനത്തെ ക്രമക്കേടുകൾ ചോദ്യം ചെയ്തവർക്കെതിരെ പ്രയോഗിക്കുന്ന ഒരു നടപടിയാണ് ഇപ്പോൾ ഈ അടുത്ത കാലത്തായി കണ്ടുകൊണ്ട്. അത് തന്നെയാണ് വഴിക്കടവ് പഞ്ചായത്തിലും കണ്ടത്. അവിടുത്തെ അവിടെ ജനങ്ങളോട് ചോദിച്ചാൽ എല്ലാവർക്കും അറിയാം ആ സംഭവം എന്നാൽ കണ്ടതെന്ന് എല്ലാവർക്കും അറിയാം. അങ്ങനെ ഒരു സംഭവം ആ സ്ത്രീ അടുക്കിയ കൈയേറ്റം ചെയ്യുന്നുണ്ടായിട്ടില്ല എന്നുള്ള എല്ലാവർക്കും അറിയാം. അപ്പോൾ ഇത്തരം നടപടികൾ നമുക്ക് അംഗീകരിച്ചു പോകാൻ കഴിയില്ല. കള്ളക്കേസ് കൊടുത്തുകൊണ്ട് ഈ വാക്സിൻ്റെ ക്രമക്കേടുകളെ ചോദ്യം ചെയ്യുന്നത് നമുക്ക് നിർത്തുകയും ഇല്ല. അത് ഇനി തുടർന്നു കൊടുത്തേക്കും. കള്ളക്കേസ് കൊടുത്തുകൊണ്ട് ഇത്തരം പ്രതിഷേധങ്ങളെ അടിച്ചമർത്താമെന്ന് വഴിക്കടവ് പഞ്ചായത്ത് ഭരണസമിതി ക്രമക്കേടുകൾ വ്യാപകമായി നടക്കുമ്പോൾ അതിനെ ചോദ്യം ചെയ്യുന്നതിനെതിരെ സ്ത്രീ സുരക്ഷ എന്ന പദം ഉപയോഗിച്ച് പുകമറ സൃഷ്ടിക്കുന്നത് ശരിയല്ല. വാസ്തവവിരുദ്ധമായ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് നാവടപ്പിക്കാം എന്ന് ആരും വിചാരിക്കേണ്ട എന്നും ഇവർ കൂട്ടിച്ചേർത്തു. വഴിക്കടവ് പഞ്ചായത്ത് സി പി ഐ എം ലോക്കൽ സെക്രട്ടറി വിനയചന്ദ്രൻ, ലോക്കൽ കമ്മിറ്റി അംഗം എം ടി അലി മുണ്ട, ബ്രാഞ്ച് സെക്രട്ടറി മനോജ് മാമൻ, ഏരിയ കമ്മിറ്റി അംഗം പി സി നാഗൻ എന്നിവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ വഴിക്കടവ്.